അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോഴുള്ളത് വളാഞ്ചേരിക്കടുത്തുള്ള ചരിത്ര പ്രസിദ്ധമായ മൂന്നാക്കൽ പള്ളിയിലാണ് അറിയാത്തവർ ഉണ്ടാവുകയില്ല അത്രയും പ്രസിദ്ധമായ ഒരു പള്ളിയാണ് മൂന്നാക്കൽ പള്ളി ഇവിടെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മക്കാമ് ഉണ്ട് എന്നതല്ല മറിച്ച് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തും ഒരുപാട് സ്വലങ്ങളായ ഹൗലിയാക്കളിൽപ്പെട്ട സയ്യിദന്മാരിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തിൽ മറുപട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ പള്ളിയിലേക്ക് എന്ത് തീർച്ചയാക്കിയാലും സാധാരണ അരിയാണ് ഒരുപാടാളുകൾ ചാക്ക് കണക്കിന് അരികൾ ഇവിടത്തേക്ക് തീർച്ചയാക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാം അങ്ങനെ അരി തീർച്ചയാക്കിയാൽ എന്ത് ഉദ്ദേശത്തിനാണോ നമ്മൾ അരി തീർച്ചയാക്കിയത് ആ കാര്യം സാധിക്കും അതാണ് ഇവിടുത്തെ അനുഭവം ഇപ്പോഴും പല ആളുകളും പലരും ഒരുപാട് ആളുകൾ അരി നിർച്ചയാക്കുന്നു ഇവിടെ കാര്യങ്ങളൊക്കെ സാധിച്ചു പോകുന്നു അങ്ങനത്തെ ചരിത്രപ്രസിദ്ധമായ മൂന്നാക്കൽ പള്ളിയുടെ പള്ളിയുടെ മുന്നിലാണ് ഞങ്ങളിപ്പോഴുള്ളത് എന്നാ ഉള്ള പള്ളിയുടെ കാഴ്ചയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം നൽകട്ടെ വളാഞ്ചേരിയിൽ നിന്നും പെരിന്തൽമണ്ണ റോഡിലൂടെ അല്പം സഞ്ചരിച്ചാൽ ഇടതുഭാഗത്തേക്കായി മൂന്നാക്കൽ പള്ളി റോഡ് നമുക്ക് കാണാം അതിപുരാതനമായ ഇവിടുത്തെ ചെറിയ പള്ളിയും വിശാലമായ കബീർസ്ഥാനവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് അരി കൊടുക്കുന്ന പള്ളി എന്ന പേരിൽ പ്രസിദ്ധമായ ഈ പള്ളിയിലേക്ക് ദിനം പ്രതി ടൺ കണക്കിന് അരിച്ചാക്കുകളാണ് ജനങ്ങൾ നേർച്ചയായും സംഭാവനയായും നൽകിവരുന്നത് ഇവിടുത്തെ പുണ്യമക്കുബറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരാണെന്നതിൽ പണ്ഡിതന്മാർക്കും ചരിത്രകാരന്മാർക്കുമിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും ഇവിടുത്തെ പള്ളിയിൽ നിന്ന് വലോ ചെയ്ത് എത്തിക്കാഫിരുന്ന് ഊർആാൻ പാരായണവും സ്വതക്കയും മറ്റു പുണ്യകർമ്മങ്ങളും ചെയ്ത് അരി നേർച്ചയാക്കുന്നവരുടെ ആയിരക്കണക്കിന് ഉദ്ദേശ സഫലമായി സന്തോഷത്തോടെ തിരിച്ചു പോകുന്നത് ഈ പള്ളിയുടെ വ്യതിരക്ത വിശേഷണം തന്നെയാണ് ആഴ്ചകൾ തോറും സമീപ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ജാതി മതഭേദമന്യ പത്ത് കിലോ അരി വീതം സൗജന്യ റേഷനായി ഈ പുണ്യസ്ഥലത്തു നിന്നും ദാനമായി നൽകി വരുന്നു ഇവിടെയുള്ള കിണറിൽ നിന്നും വെള്ളം കുടങ്ങളിലാക്കി ഹൗലിലേക്കൊഴിക്കുന്നതും ഉദ്ദേശ സഫലീകരണത്തിനും രോഗശമനത്തിനും വേണ്ടിയുള്ള ഇവിടുത്തെ മറ്റൊരു നേർച്ചാരീതിയും ഇവിടെയുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളി മുൻഗാമികളായ പല മഹാരഥന്മാരും സന്ദർശിക്കുക പതിവായിരുന്നു മൂന്നാക്കൽ പള്ളിയിലേക്ക് ചെയ്യുന്ന നേർച്ചകൾക്ക് പെട്ടെന്ന് ഉദ്ദേശ പൂർത്തീകരണമുണ്ടാകുമെന്നത് ജനങ്ങളെ ഇങ്ങോട്ട് കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്നു അന്നദാനം മഹാദാനമാണെന്നും അതുവഴി ആത്മീയവും ഭൗതികവുമായ ഉദ്ദേശ സഫലീകരണം സാധ്യമാവുമെന്നതിനും പ്രകടമായി ായ തെളിവാണ് ദിനം പ്രതി ഇങ്ങോട്ടൊഴുകുന്ന ടൺ കണക്കിന് അരിച്ചാക്കുകളെന്ന് ഇവിടെ സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും അലഹമില്ല ഞങ്ങളും ഇവിടെ നിന്ന് ഒതു ഈ പ്രശസ്തമായ അതിമഹത്തായ ഈ പള്ളിയുടെ ഉള്ളിൽ കയറി രണ്ടരക്കാലത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് നമുക്കും നമ്മുടെ കുടുംബത്തിനും കൂട്ടുകാർക്കും ദ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മോനിയങ്ങൾക്കും ഞങ്ങളിവിടെ വെച്ചുകൊണ്ട് ദ്വാ ചെയ്തു അള്ളാഹോ നമ്മുടെ ഈ ദ്വാ എല്ലാം ഈ സിയാർത്തെല്ലാം അവൻ കബൂൽ ചെയ്യുമാറാവട്ടെ നിസ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കിറങ്ങി ഈ കാണുന്നതാണ് ഇവിടുത്തെ പുതിയ പള്ളി വിശാലമായ വലിയ പള്ളിയാണ് കൂട്ടുകാരെ നമുക്കിനി ഇവിടേക്ക് നേർച്ചയായി വന്ന അല്ലെങ്കിൽ സംഭാവനയായി വന്ന അരികൾ നമുക്കൊന്ന് കാണാം കണ്ടാൽ തന്നെ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും അത്രയും മരിച്ചാക്കുകളാണ് ദിവസവും ഇവിടെ വരുന്നത് ഓരോ അരിച്ചാക്കുകളും ഓരോ ആളുകളുടെയും ഉദ്ദേശങ്ങൾ ഹാസിലായതിൻ്റെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നിറവേറിയതിൻ്റെ ഫലമായിക്കൊണ്ടാണ് അവരുടെ നേർച്ചയായിക്കൊണ്ടാണ് ഇവിടെ ഈ വരുന്നത് വലിയ ഫലമാണ് ഇവിടെ കരി നേർച്ചയാക്കിയാൽ എന്ത് ഉദ്ദേശമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും മൂന്നാക്കൽ പള്ളിയിലേക്കൊരു ചാക്കരി അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും വരി ഇവിടേക്ക് കൊടുക്കാൻ തീർച്ചയാക്കിയാൽ ആ കാര്യം സാധിക്കാറുണ്ട് എന്നുള്ളതിന് വലിയ തെളിവാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും അരി ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ ഈ മഹല്ലുകാർക്കും അതുപോലെ തന്നെ പരിസരപ്രദേശത്തുള്ള മഹല്ലുകാർക്കൊക്കെ വീട്ടിലേക്ക് ആവശ്യമായ അരി ഈ മൂന്നാക്കൽ പള്ളിയിൽ നിന്നാണ് ഇപ്പോഴും മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനുഹുവ താഴാല ഈ പള്ളിയുടെയും ഇവിടുത്തെ പുണ്യമാക്കപ്പെട്ട കബർസ്ഥാനിൽ മറവട്ട് കിടക്കുന്ന മഹാത്മാക്കളുടെയും ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഒള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ ഒല്ലാഹു തരട്ടെ മക്കളില്ലാത്തവർക്ക് സ്വലഹിങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ അറബൽ ആലമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ